मास्टर माल रेडी है। നമസ്കാരം, ഞാൻ ശരൺ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഒരു പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ്. ആ സിനിമയിൽ ഞാനുണ്ട്. അത് പറയാൻ എനിക്ക് ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെയുള്ള ഒരാളാണ്. മാഫി ഡോണ എന്നാണ് ആ സിനിമയുടെ പേര്. പേര് പോലെ തന്നെ ഒരുപക്ഷെ നമ്മൾക്കെല്ലാവർക്കും ഇതെന്താ സിനിമ, എന്താ ഇങ്ങനെ ഒരു പേര് എന്നൊക്കെ നമുക്ക് തോന്നുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു ത്രില്ലർ ജോണറിൽപ്പെടുന്നൊരു സിനിമയാണ് മാഫി ഡോണ. ഒരുപാട് പ്രത്യേകതകൾ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്കുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് ഒരുപാട് നവാഗതർ, പുതിയ ആൾക്കാർ, സംവിധായകൻ ഉൾപ്പെടെ, നിർമ്മാതാവ് ഉൾപ്പെടെ ഒരുപാട് പുതിയ ആൾക്കാർ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ചു. അവരുടെയും കൂടെ ആദ്യത്തെ ഒരു സംരംഭമാണ് മാഫി ഡോണ. സംവിധായകൻ പോളി വടക്കൻ എൻ്റെ ഒരു പ്രിയപ്പെട്ട ചങ്ങാതിയാണ്. ഞങ്ങൾ വർഷങ്ങളോളം പരിചയമുള്ള സുഹൃത്തുക്കളാണ്. പോളി ഒരു സിനിമ ചെയ്യണു എന്ന് പറഞ്ഞപ്പോൾ ഒരു ചാൻസ് ചോദിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തരൂ എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ എന്നെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഈ കഥാപാത്രം എനിക്ക് തന്നിട്ടുള്ളത്. അത്രയും വളരെ നല്ലൊരു കഥാപാത്രം. ഒരുപക്ഷെ ഏതൊരു ആർട്ടിസ്റ്റും, പ്രത്യേകിച്ച് എന്നെ പോലെ സിനിമയിൽ തുടക്കക്കാരനായിട്ടുള്ളൊരു നടൻ എന്നുള്ള നിലയ്ക്ക്, സ്വപ്നതുല്യമായിട്ടുള്ളൊരു കഥാപാത്രമാണ് മാഫി ഡോണയിലെ മുത്തു എന്ന് പറയുന്ന ഒരു തമിഴ്. ബാക്കിയൊന്നും ഞാൻ ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നില്ല. അതുപോലെ തന്നെയാണ് നിർമ്മാതാവ് ജോഷി മുരുമുറ. അദ്ദേഹത്തിൻ്റെയും ആദ്യത്തെ സിനിമയാണ്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിൽസൺ, അതുപോലെ ആൻഡ്രൂ, രവി ചേട്ടൻ, അങ്ങനെ മൂന്ന് പേർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ലെവലിലുണ്ട്. ഹെവൻ സിനിമാസ് എന്ന ബാനറിലാണ് മാഫി ഡോണ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്നത്. ക്യാമറ ചെയ്തിട്ടുള്ളത് അശുഘോഷ്, നമ്മുടെ ഡയറക്ടർ പ്രിയനന്ദനൻ്റെ മകനാണ്. വളരെ മനോഹരമായിട്ടുള്ള വിഷ്വൽ ബ്യൂട്ടി, സിനിമയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള എല്ലാ ലൈറ്റിങ്ങും ആംഗിൾസും ഷോട്ട്സും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനായിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ സൈഡിൽ ഇപ്പോൾ അസോസിയേറ്റ് ആയിട്ടുള്ള സെബിൻ, ഒരുപാട് വർഷം സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് സെബിൻ. സെബിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻ നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവില്ല. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തിട്ടുള്ള ജയ്മോഹൻ ചേട്ടൻ, പഴയകാല നമ്മളുടെയൊക്കെ ഇന്നത്തെയും ഇന്നും സൂപ്പർ ഹീറോ ആയിട്ടുള്ള ജയൻ ചേട്ടൻ്റെ പേഴ്സണൽ, ജയൻ നമ്മുടെ പഴയ ജയൻ ചേട്ടൻ്റെ പേഴ്സണൽ മേക്കപ്പ് മാനായിരുന്നു ജയ്മോഹൻ ചേട്ടൻ. ജയ്മോഹൻ ചേട്ടനാണ് ഞങ്ങളിലെ, ഞാനടക്കമുള്ള എല്ലാ കഥാപാത്രങ്ങളെയും ഒരിക്കലും നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു മുഖത്തിന് മുഖം പോലെ ഉണ്ടാക്കിയെടുത്തത്. കഥാപാത്രത്തിനേക്കാൾ, ഒരുപക്ഷെ കഥാപാത്രം ആവശ്യപ്പെടുന്നതിനേക്കാൾ വേറൊരു വിഷ്വൽ ലെവലിലാണ് അദ്ദേഹം മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഞാനൊന്നും ഒരിക്കലും എനിക്ക് എൻ്റെ മുഖം ഇങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ പോലും ചിന്തിച്ചിട്ടില്ല. അത്രയും വ്യത്യസ്തമായിട്ടുള്ളൊരു മുഖമാണ് ജയ്മോഹൻ ചേട്ടൻ എനിക്ക് തന്നിട്ടുള്ളത്. അതുപോലെ ആർട്ട് കോയ, ബാവക്കട ബ്രദറാണ്. കോയയുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് ജാസി ഗിഫ്റ്റാണ്. ജാസി ചേട്ടൻ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, ജാസി ചേട്ടൻ്റെ സംഗീതമുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും അതിലെ ഒരു സോങ് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒരു ഓളമുള്ള ഒരു മ്യൂസിക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഫോം മ്യൂസിക് എന്ന് പറയുന്ന ടീമാണ് RR ചെയ്തിട്ടുള്ളത്. ഒരു ത്രില്ലർ ജോണറിലുള്ളൊരു മൂവി, ഒരു ഇൻവെസ്റ്റിഗേഷൻ പാറ്റേണിലുള്ളൊരു പടത്തിന് തീർച്ചയായിട്ടും RRന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാം എത്രയോ ത്രില്ലർ ജോണറിലുള്ള പടങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നവരാണ്. എപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് RR ആണ്. അപ്പോൾ ഫോം മ്യൂസിക്സിൻ്റെ RR ഉണ്ട്. അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ വിനോദ് പറവൂർ, എക്സിക്യൂട്ടീവ് മധു. ഞാനിങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചും സിനിമയുടെ തൊട്ട് പിന്നിൽ നിൽക്കുന്നവരെക്കുറിച്ചും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് പലപ്പോഴും ഞാൻ പലരും പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. മേ ബി ഓർമ്മക്കുറവായിരിക്കാം, അല്ലെങ്കിൽ സമയക്കുറവായിരിക്കാം, എന്തുമായിരിക്കാം. പക്ഷെ ഞാൻ ഈ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത്, ഇപ്പോൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളത് ജാക്കി ജോൺസൺ, മനോഹരമായിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ട്. അതുപോലെ എന്താ പറയുക, എഡിറ്റിംഗ് അച്ചു വിജയ്, ബ്യൂട്ടിഫുൾ, ഒരു രക്ഷയില്ല. ഇതൊക്കെ ഞാൻ എന്തിനാണ് പറയണമെന്നറിയോ? ഒരു എനിക്ക് ഈ സിനിമ, നമ്മൾ വെറുതെ ഞാൻ അഭിനയിച്ചൊരു സിനിമ എന്നുള്ളത് കൊണ്ട് വെറുതെ പൊക്കി പറയാം ഭയങ്കര വലിയ സിനിമയാണ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, അത് ഞാൻ ഒരിക്കലും
അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണ്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക്. പക്ഷേ മാഫി ഡോണ തീർച്ചയായിട്ടും ഇതിനെല്ലാം എന്നെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. ഞാനിപ്പോൾ ഒരു വലിയ നടനായിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമയുണ്ടല്ലോ, ഒരു സിനിമ ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ, തീർച്ചയായിട്ടും അതിന് ഉതകുന്ന രീതിയിൽ ഉള്ള ഒരു സിനിമയാണ് മാഫി ഡോൺ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓരോ ക്രൂ മെമ്പേഴ്സിനെയും എടുത്തെടുത്ത് പറയുന്നത്. അവരുടെയൊക്കെ എഫേർട്ട് ഭീകരമാണ്. ഒരു ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ബോയ് വരെ, കാരണം പോളിയുടെ സ്ക്രിപ്റ്റിംഗ് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു ത്രില്ലർ മൂവി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ അത് പല സമയങ്ങളിലും ചിലപ്പോൾ നമുക്ക് കൈവിട്ട് പോവാം. കാരണം ഫസ്റ്റ് സീൻ മുതൽ ലാസ്റ്റ് സീൻ വരെ ഓരോ പ്രേക്ഷകനും വളരെ സസൂക്ഷ്മം ആ സിനിമയെ വീക്ഷിക്കും. എവിടെ നമുക്ക് കുറ്റം കണ്ടെത്താം, അതാണ് ഈ ത്രില്ലർ ജോണറിലുള്ള പടങ്ങൾ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു തരത്തിലും പ്രേക്ഷകൻ്റെ ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് മറുപടി കൊടുത്തുകൊണ്ട് തന്നെ ക്ലൈമാക്സിലേക്കാണ് ആ സിനിമ പോകുന്നത്. ഇൻ്റർവെൽ കഴിയുന്നതോടുകൂടി ഭയങ്കര ടേക്ക് ഓഫ് ആണ് സിനിമയ്ക്ക്. മാത്രമല്ല തീർച്ചയായിട്ടും ഒരു ഫാമിലി മൂഡിൽ ചെന്നിരുന്ന് കാണാൻ പറ്റുന്ന, മക്കളെല്ലാം തീർച്ചയായിട്ടും കൊണ്ടുപോകണം. പ്രത്യേകിച്ച് നമ്മളെല്ലാപ്പോഴും പറയും പെൺകുട്ടികൾക്കുള്ള സേഫ്റ്റി, പെൺകുട്ടികൾക്കുള്ള സെക്യൂരിറ്റി അല്ലേ. നമ്മളെപ്പോഴും പെൺകുട്ടികളെയാണ് നമ്മളെപ്പോഴും സേഫാക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇതിനകത്ത് പറയുന്നത് ആൺകുട്ടികളെയും അതുപോലെ തന്നെ ഈക്വലി, കാരണം എവിടെ നിന്നാണ് പണി കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. അത് ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരാളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ അങ്ങനെ ഒരു മേക്കിങ്ങാണ് ഈ മാഫി ഡോണ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു സിനിമയിൽ, പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ, അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷം. ഈ മാഫി ഡോണ ടീമിൻ്റെ എല്ലാവർക്കും, ഈ ഹെവൻ സിനിമാസിൻ്റെ ബാനറിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിങ് ഡയറക്ടർ പ്രൊഡ്യൂസർ അപ്പ് ടു ദ പ്രൊഡക്ഷൻ ബോയ്, എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ഈ യുവതലമുറയുടെ ഈ സിനിമ പോയി ചെന്ന് കണ്ടു തന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകും. യെസ്, അപ്പം എന്തായാലും ഈ ക്യൂ മീഡിയയുടെ സ്റ്റാർ വൈബ്സിൽ വന്നിരിക്കാൻ ജഗദീശ്വരൻ അനുവദിച്ചു. അതിലൊരു വലിയ സന്തോഷമുണ്ട്. ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് മുമ്പിൽ വന്നിരിക്കുക എന്ന് പറയുന്നത് സ്വപ്നതുല്യമായിട്ടൊരു കാര്യമാണ്. എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ് പ്രത്യേകിച്ച് സിനിമയെ. അപ്പോൾ താങ്ക് യു വെരി മച്ച് ക്യൂ മീഡിയ.